ഉപകാരപ്രദമായ ഒരു നിലപാട് സ്വീകരിക്കാതെ പോയ ഒരു മണ്ഡലമാണ് മണ്ഡലം. ഞാൻ പറയുന്നത് വയനാട് ദുരന്തത്തെ കുറിച്ചാണ്. ഈ മണ്ഡലമാണ് കേരളത്തിലെ ഏറ്റവും വലിയ മഹാദുരന്തം കണ്ട ഒരു നിയോജക മണ്ഡലം. ആ ദുരന്തത്തിന് ശേഷം എങ്ങനെയായിരുന്നു നമ്മുടെ ഭരണകൂടങ്ങൾ നമ്മളോട് പെരുമാറിയത്? അവിടെ പ്രധാനമന്ത്രി വന്നിരുന്നു, മുഖ്യമന്ത്രി വന്നിരുന്നു, രാഹുൽ ഗാന്ധി വന്നിരുന്നു. രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞു 100 വീട് അവിടെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് മാത്രമല്ല, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൻ്റെ കൂടെ ഞാനുണ്ടാകും. അദ്ദേഹത്തിന് അത് മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ, അതിൻ്റെ പരമാവധി. ആ ദുരന്തം കഴിഞ്ഞിട്ട് എത്ര മാസമായി നിങ്ങൾ ഓർത്തു നോക്കൂ. ഈ സംസാരിക്കുന്ന നിമിഷം വരെ വയനാട് റീഹാബിലിറ്റേഷൻ പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ല, ഒരു പ്ലാനുമില്ല. ആയിരക്കണക്കിന് മനുഷ്യന്മാർ, 100 കണക്കിന് മനുഷ്യന്മാർ മരിച്ചുപോയ ഒരു മഹാദുരന്തമാണ്. ഒരുപാട് ആളുകൾ വീട് പ്രഖ്യാപിച്ചു, കോൺഗ്രസ് പ്രഖ്യാപിച്ചു, രാഹുൽ പ്രഖ്യാപിച്ചു, മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചു, ഒരുപാട് സംഘടനകൾ. അവർക്ക് എവിടെയാ വീട് വെച്ച് കൊടുക്കാൻ പോകുന്നത്? അതൊക്കെ ആവുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം ഓർത്തിരുന്നു. ഇതാ ഈ വണ്ടൂരിലെ ഈ സമ്മേളനത്തിൽ നിങ്ങളൊക്കെ വന്നു ചേർന്ന പോലെ ഞാനൊക്കെ ഒരുപാട് യോഗങ്ങളിൽ ചൂരൽമലയിൽ പ്രസംഗിച്ചിട്ടുണ്ട്, മുനീർ സാഹിബൊക്കെ. ഇതുപോലെ ആ നാട്ടുകാരെല്ലാവരും ഒരു സ്ഥലത്ത് വന്നു ചേർന്നു. അവർ ജീവിച്ചത് അങ്ങനെയാണ്. അവരെല്ലാവരും ഒരുമിച്ചുറങ്ങിയ മണ്ണാണത്. അവിടെ ക്ഷേത്രമുണ്ടായിരുന്നു, പള്ളിയുണ്ടായിരുന്നു, അമ്പലമുണ്ടായിരുന്നു. ആ ചൂരൽമല സ്കൂളിലാണ് അവരുടെ മക്കളൊക്കെയും പഠിച്ചിരുന്നത്. നേരം ഇരുട്ടി വെളുത്തപ്പോഴേക്കും അവരിൽ 1000-ത്തോളം പേർ മരിച്ച് ഈ നിലമ്പൂരിന്റെ താഴേക്ക് ഒലിച്ചിറങ്ങി വന്നത് ലോകം മുഴുക്കെ കണ്ണുനീരോടെ കണ്ടതാണ്. ഈ കുറേ പ്രഖ്യാപിച്ച വീടുകൾ എവിടെ ഉണ്ടാക്കും? ഓരോരുത്തർ പലയിടത്തും സ്ഥലം വാങ്ങി തുടങ്ങി അവിടെ വീട് വെക്കുകയാണ്. അങ്ങനെയാണോ റീഹാബിലിറ്റേഷൻ? ഇവിടെ ഒരു ഗവൺമെന്റ് ഇല്ലേ? നിങ്ങൾ ഈ നാട്ടിന് നികുതി കൊടുക്കുന്നവരല്ലേ ഞാനും നിങ്ങളും? നമ്മൾ എന്തിനാ നമ്മളുടെ ഭൂമിക്ക് നികുതി കൊടുക്കുന്നത്? നമ്മൾ എന്തിനാ നമ്മളുടെ വീടിന് നികുതി കൊടുക്കുന്നത്? നികുതി കൊടുക്കുന്നത് ഉറപ്പല്ലേ, ഒരു വിശ്വാസമല്ലേ? കോൺഗ്രസിനാണോ നികുതി കൊടുക്കുന്നത്? ലീഗിനാണോ? CPM-നാണോ? സർക്കാരിനാണ്? നിങ്ങളുടെ ഭൂമിയുടെ ഉറപ്പെന്താണ്? നിങ്ങളും അയൽക്കാരനും തമ്മിൽ ഒരു അതിർത്തി തർക്കമുണ്ടായാൽ നേരെ റവന്യൂ വില്ലേജ് ഓഫീസിൽ പോയി പരാതി കൊടുക്കും. അവര് വരും, എന്നിട്ട് ചങ്ങലയിട്ട് പറയും, ഇത് നിന്റെ ഭൂമി, ഇത് നിന്റെ ഭൂമി. അതൊരു ഉറപ്പല്ലേ? അവിടെ 5 സെന്റിന് നികുതി കൊടുത്തവനുണ്ട്, 2 ഏക്കറിന് നികുതി കൊടുത്തവനുണ്ട്, 1000 സ്ക്വയർ ഫീറ്റ് വീടിന് നികുതി കൊടുത്തവനുണ്ട്, 3000 സ്ക്വയർ ഫീറ്റ് വീടിന് നികുതി കൊടുത്തവനുണ്ട്. നേരം ഇരുട്ടി വെളുത്തപ്പോഴേക്കും എല്ലാവരും 5 സെന്റുകാരാണോ? എല്ലാവരും 1000 സ്ക്വയർ ഫീറ്റ് വീടുകാരാണോ? 50 കൊല്ലം 60 കൊല്ലം ഒരു മനുഷ്യൻ അധ്വാനിച്ചതിന് അവൻ എന്താണ് വിലയുള്ളത്? നമ്മളൊക്കെ വീട് കൊടുക്കാൻ ഓരോ പാർട്ടിയും ഓരോരുത്തരും പോകുമ്പോ അവർക്ക് രാജ്യം നാട് കൊടുക്കേണ്ട ഒരു അഷ്വറൻസ് ഇല്ലേ? അതവർക്ക് വേണ്ടേ? അതവർക്ക് കൊടുക്കണ്ടേ? അവർ നികുതി കൊടുത്ത സർക്കാർ അവർക്ക് സ്ഥലം അനുവദിച്ചു കൊടുക്കണ്ടേ? എല്ലാവർക്കും 5 സെന്റാണോ? എല്ലാവർക്കും 1000 സ്ക്വയർ ഫീറ്റാണോ? അങ്ങനെയല്ലല്ലോ അവർ അധ്വാനിച്ചുണ്ടാക്കിയത്. ഗവൺമെന്റ് ഈ നിമിഷം വരെ ഒരു പോളിസി പ്രഖ്യാപിച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാവരുടെ ഓഫറുകളെയും അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് വയനാട്ടിൽ കൊണ്ടുവരേണ്ടിയിരുന്നത്. അതിനെ ലീഡ് ചെയ്യാൻ കഴിയുന്നത് സർക്കാരിന് മാത്രമാണ്. തെരഞ്ഞെടുപ്പായിട്ട് പോലും അങ്ങനെ ഒന്ന് പ്രഖ്യാപിക്കാൻ ഈ മുഖ്യമന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ കഴിഞ്ഞിട്ടില്ല. ഈ നിമിഷം വരെ അത് സാധിച്ചിട്ടില്ല. നമ്മളൊക്കെ താമസിക്കുന്ന വീട് ചുറ്റുപാട് ഓർത്തു നോക്കൂ നിങ്ങൾ. നമ്മളുടെ അമ്മമാര്, നമ്മളുടെ അച്ഛന്മാര്, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി ഗൾഫിൽ നിന്നൊക്കെ കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ഒരു നല്ല വീട് വെക്കും. തറവാട്ട് വീട്ടില് പഴയ ക്ലോസറ്റ് ആണ്, എന്നാൽ പുതിയ വീട്ടിൽ യൂറോപ്യൻ ക്ലോസറ്റ് ആണ്. കുറച്ചു ദിവസം ബാപ്പാനെയും ഉമ്മാനെയൊക്കെ കൊണ്ടു അവിടെ നിർത്തും. അവര് പതുക്കെ എന്തെങ്കിലും കാരണം പറഞ്ഞ് തറവാട്ട് വീട്ടിലേക്ക് പോകും. ജീവിക്കുന്ന ചുറ്റുപാട് ഒരു നൊസ്റ്റാൾജിയാണ് എല്ലാവർക്കും. അതവർക്കൊരു പ്രിയപ്പെട്ടതാണ്.
പരസ്പരം കളിച്ചിരുന്ന ഓണവും പെരുന്നാളും വിഷുവും ഒക്കെ ക്രിസ്മസും ഒക്കെ ഒരുമിച്ച് ആഘോഷിച്ച ആ മക്കൾ ഇന്ന് വേറെ വേറെ പോവുകയാണ്. ഈ ഗവൺമെന്റ് നോക്കി നിൽക്കുമ്പോഴാണത്. ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്കറിയുമോ? കേവലം വയനാട് മാത്രമല്ല, കവളപ്പാറ മാത്രമല്ല, കേരളത്തിലെ ഒരു റീഹാബിലിറ്റേഷൻ പ്രോജക്ട് പോലും, ഒരു ദുരന്ത ഭൂമിയിൽ പോലും ഈ പിണറായി സർക്കാർ 8 കൊല്ലമായി പരിഹരിച്ചിട്ടില്ല. ഈ മലപ്പുറം ജില്ലയിലെ താനൂരിലെ ബോട്ടപകടം ഉണ്ടായില്ലേ, ആ ബോട്ടപകടത്തിൽ മുസ്ലിം ലീഗ് ഉണ്ടാക്കി കൊടുത്ത വീടിന്റെ താക്കോൽ കൊടുക്കാൻ കൊടുക്കുന്ന ചടങ്ങിൽ ഞാൻ സംസാരിക്കുമ്പോ ആ വീട് കൊടുക്കുന്ന മനുഷ്യൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് പാർക്കാൻ നിങ്ങളൊക്കെ കൂടി ഒരു വീടുണ്ടാക്കി തന്നു. പക്ഷേ ആ ബോട്ടപകടത്തിൽ ദുരന്തം സംഭവിച്ചവർക്ക് മരുന്ന് വാങ്ങാൻ പോലും സർക്കാർ പണം തരുന്നില്ല, ചികിത്സ കൊടുക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഈ സർക്കാർ? ബഹുമാനനായ ഡി കെ പറഞ്ഞല്ലോ, കർണാടകയിൽ 5 പരിപാടിയാണ്, പക്ഷെ കേരളത്തിൽ 3 പരിപാടിയാണ്. ഏതാത്? ഒന്ന് അച്ഛൻ പിണറായിയും പിന്നെ അയാളുടെ മകളും പിന്നെ അയാളുടെ മകനും മരുമോനും കൂടിയിട്ടുള്ള ഒരു 3 പരിപാടിയാണ് കേരളത്തിൽ. വേറെ ഒന്നുമില്ല, റീഹാബിലിറ്റേഷൻ ഇല്ല, പദ്ധതികളുടെ പരിഹാരമില്ല, ഒന്നുമില്ല. എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഈ എന്താ നിങ്ങളുടെ ഈ പ്രതിപക്ഷം, ഒരു ഉഷാറില്ലല്ലോ, എന്തെല്ലാം അഴിമതിയാ നടക്കണത്? എങ്ങനെയാണ് സ്നേഹമുള്ളവരെ ഉഷാറാവുക? ഏതെങ്കിലും ഒരു അഴിമതി കേസിൽ തൂങ്ങി നിൽക്കുമ്പോഴേക്ക് അടുത്തത് കൊല പോലെ വരികല്ലേ? ഏതെങ്കിലും ഒരു പോയിന്റിൽ ഉറച്ച് നിൽക്കാൻ കഴിയോ? കോവിഡ് വന്നപ്പോ പി പി കിറ്റ് വിറ്റു, അങ്ങനെ അഴിമതി. പ്രളയം വന്നപ്പോ സി എം ആർ ഡി എഫിൽ ഫണ്ട് അടിച്ചു മാറ്റി, അങ്ങനെ അഴിമതി. അത് കഴിഞ്ഞപ്പോ എന്തെല്ലാം വന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, നിങ്ങള് ഇതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ പരിശോധിച്ചു? ഞാനതാ പറഞ്ഞത്, നിങ്ങള് ഇവിടെ നമ്മൾ പ്രിയങ്കാ ഗാന്ധിയെ തെരഞ്ഞെടുക്കുമ്പോൾ, രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുക്കുമ്പോൾ ഒരു ഐഡിയോളജി അതിന് പിറകിലുണ്ട്. രാഹുൽ ഒരു വ്യക്തിയല്ല, രാഹുൽ ഒരു വ്യക്തിയല്ല, ഒരു ആശയമാണ്, ഒരു മഹാപ്രസ്ഥാനമാണ്. നമ്മള് മുഖ്യമന്ത്രിയെ ഏൽപ്പിക്കുമ്പോ നിങ്ങളെ മനുഷ്യന്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് എന്താണ്, അദ്ദേഹം എന്തൊക്കെ ചെയ്തിട്ടുണ്ട് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടോ? സഖാവ് പിണറായി വിജയൻ പണ്ട് ഒരു മികച്ച പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, ഒരു മികച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് എന്താണെന്നറിയോ? അദ്ദേഹം ഒരു വൈദ്യുതി മന്ത്രിയായിരുന്നു. വൈദ്യുതി മന്ത്രി എന്ന നിലക്ക് പിണറായി വിജയനെ കേരളം ഓർമ്മിക്കുന്നത്, അദ്ദേഹം വൈദ്യുതിയുടെ ചാർജ് കുറച്ചു കൊടുത്തു എന്നല്ല, കേരളം കണ്ടതിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു എന്നതല്ല അദ്ദേഹത്തെ ഓർമ്മിക്കുന്നത്, ഇപ്പോഴും തീരാത്ത കോടിക്കണക്കിന് റുപ്യ അമുക്കിയ ലബ്ലിൻ കേസിലെ പ്രതി എന്നുള്ള നിലക്കാണ്. ആകെ ഒരു പണിയായിരുന്നു മുഖ്യമന്ത്രിയുടെ മുമ്പ് കിട്ടിയത്, അത് മുഴുവൻ കട്ടുതീർത്തവനാണ്. സഖാവ് പിണറായി വിജയന്റെ പിന്നെയും എക്സ്പീരിയൻസ് ഉണ്ട്. എന്താണത്? വി എസ് അച്യുതാനന്ദന് പണി കൊടുത്ത ആളാണ്. വി എസിനെ സൈഡാക്കി, വി എസ് മുഖ്യമന്ത്രിയാകുമ്പോഴും പാർട്ടി സെക്രട്ടറി ആകുമ്പോഴും, ഞാന് യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആയിരുന്ന ആള് മുനീർ സാഹിബ് ഒക്കെ ആ സമയത്തുണ്ട്. ഞങ്ങൾ ഒരുപാട് വിമർശനങ്ങൾ വി എസിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്, സമരം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും അയാൾ ഒരു കള്ളനാണ്, സാമ്പത്തിക കള്ളനാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ അറിയുമോ, വി എസിന്റെ മകന്റെ പേരിൽ അഴിമതി ആരോപണം വന്നപ്പോ കൈവിറക്കാതെ സി ബി ഐക്ക് കത്തെഴുതി വി എസ് അച്യുതാനന്ദൻ. അതൊരു ധൈര്യമാണ്, അതൊരു വിശ്വാസമാണ്. ആ വി എസിനെ തുരത്തിയിട്ടാണ് സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത്. അന്ന് തുടങ്ങിയ കക്കലാണ്. മുനീർക്ക് പറഞ്ഞ പോലെ കക്കാൻ പറ്റിയ ഒരു ഓഫീസ് ഉണ്ട്, എന്നിട്ട് ശിവകുമാർ എന്ന് പറയുന്ന മഹാകള്ളനെ ആ ഓഫീസിന്റെ ചുമതല ഏൽപ്പിച്ചു, രവീന്ദ്രനെ ഏൽപ്പിച്ചു. ശിവകുമാർ ജയിലിലേക്ക് പോയപ്പോ എന്നാ പിന്നെ മറ്റൊരാളെ കൊണ്ടുവരുമ്പോ സൂക്ഷിക്കട്ടെ, തെരഞ്ഞു പിടിച്ചിട്ട് കേരളത്തിൽ ഏറ്റവും കൊള്ളരുതാത്ത ഒരു കാട്ടുകള്ളനെ കൊണ്ടുവന്ന് ശിവശങ്കരന്റെ പോസ്റ്റിൽ ഇരുത്തി നമ്മളെ ശശിയെ. നിങ്ങൾ മനസ്സിലാക്കണം, കള്ളന് കഞ്ഞിവെക്കാൻ പറ്റിയവരെ മാത്രമേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊള്ളൂ. അവിടെ കൊണ്ടുപോയി വെച്ചു. ഏതെല്ലാം കള്ളത്തരങ്ങൾ ഓർത്ത് നോക്ക് നിങ്ങൾ. ആദ്യം വന്നത് എന്താണ്? കേരളയിലാണ്. കേരളയിൽ വന്നപ്പോ ഭയങ്കര ബഹളം, 1000 കോടിയുടെ അഴിമതി കൺസൾട്ടൻസി വഴി മാത്രം. കേരളയിൽ എവിടെ നമ്മളെല്ലാവരും പ്രതിപക്ഷ നേതാവ് നമ്മളൊക്കെ കൂടി കേരളയിലെ ബാക്കിൽ ഇങ്ങനെ പോകുമ്പോ അത വരുന്നു കെ ഫോൺ. കെ ഫോൺ എന്ന് പറയുന്ന ഒരു പൊട്ടത്തരം, ഈ സാറ്റലൈറ്റ് ഫോണുകൾ വരുന്ന ആധുനിക കാലത്താണ് കെ ഫോൺ കൊണ്ടുവന്നത്. കോടികൾ അടിച്ചു പറ്റി
അത വരുന്നു രണ്ടാമത്തെ കെ ബസ്. എവിടെ കെ ബസ്? വേറൊരു ബസ് ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് കാസർഗോഡ് വരെ. ആ ബസ് ഓർമ്മണ്ടല്ലോ, കോടികൾ ചെലവാക്കിയിട്ട് ബസ്. അലാബുദ്ദീനും 41 കള്ളന്മാരെന്ന് പറഞ്ഞ പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും 20 കള്ളന്മാരും ഒരുമിച്ച് യാത്ര ചെയ്ത ആ ബസ്. ആ ബസ് കഴിഞ്ഞപ്പോ പത്രക്കാർ ചോദിച്ചു ബാലനോട്, ഈ ബസ് വലിയ ചെലവല്ലേ? ഏയ്, ബാലൻ പറഞ്ഞു, എന്ത് അസംബന്ധം നിങ്ങൾ പറയണത്, ഇതൊരു അസറ്റല്ലേ, മ്യൂസിയത്തിൽ വെച്ചാ പോലും ആള് കാണാൻ വരും. പത്രക്കാർ ചോദിച്ചു ഇതിനു മാത്രമല്ല പ്രത്യേകത എന്താണ്? ബാലൻ പറയുന്നു, മുഖ്യമന്ത്രിയുടെ പൃഷ്ഠം വെച്ച ബസ്സല്ലേ, സീറ്റല്ലേ, എന്റെ ചങ്ങാതിമാരെ, ആ ബസ് കട്ടപ്പുറത്താണ്. അറിയോ നിങ്ങൾ, കെ ബസ് പോയി, നിങ്ങളെ ഈ ബസ് പോയി. അത് കഴിഞ്ഞപ്പോ കെ കെ ആണ്, എല്ലാത്തിനും കെ 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 ആണ്. എന്താ വെച്ചാൽ ഈ ബോംബെയിലൊക്കെ ഡി കമ്പനിയാണ്, വെട്ടാനും തട്ടാനും ഒക്കെ. കേരളത്തിൽ കെ കമ്പനിയാണ്, കക്കാനുള്ള കമ്പനി. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കമ്പനി ഉണ്ടാക്കി കക്കുന്നത്. അത് പിണറായി വിജയന്റെ ഈ കേരള സർക്കാരാണ് ഒരു കമ്പനി ഉണ്ടാക്കി കക്കുക. സ്വർണം കടത്തി, നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരൊറ്റ കൊല്ലം 150 കിലോയോളം സ്വർണം. മുനീർ സാഹിബ് പറഞ്ഞ പോലെ ഡിപ്ലോമാറ്റിക് ചാനലിൽ പിണറായി വിജയൻ ഹരിയാന തെരഞ്ഞെടുപ്പിനെ ഒട്ടുകൊടുക്കാൻ ഹിന്ദു പത്രത്തിൽ നടത്തിയ അഭിമുഖത്തിൽ 5 കൊല്ലത്തെ സ്വർണവേട്ട പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി നടത്തിയ ഈ കള്ളക്കണക്ക് പറഞ്ഞില്ല, കള്ളക്കണക്ക് പറഞ്ഞില്ല. മുഖ്യമന്ത്രി പറയുന്നത് അത് അങ്ങനെയുള്ള സ്വർണ്ണ കടത്തല്ല. കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണം കടത്തിയാൽ രാജ്യദ്രോഹമാണ്, അത് കടുത്ത എന്താണ് വിദേശ സഹായമാണ്, ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കലാണ്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി സ്വർണം കടത്തിയാലോ, അത് പരിശുദ്ധമായ സ്വർണം കടത്തലാണ്, അത് 916 സ്വർണം കടത്തലാണ്. അതങ്ങനെ ഈ തീവ്രവാദത്തിൽ വരില്ല, രാജ്യസ്നേഹമാണ്. കൊടകരയിൽ ഹവാല വന്നാൽ അത് രാജ്യസ്നേഹ ഹവാല, കൊണ്ടോട്ടിയിൽ ഹവാല വന്നാൽ അത് രാജ്യദ്രോഹ ഹവാല. ഇവിടെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പല്ലേ തൃശ്ശൂരിൽ നിന്ന് 150 കിലോയോളം സ്വർണം പിടിച്ചത്? അത് രാജ്യദ്രോഹ സ്വർണ്ണമല്ല, ഏയ്, അത് ഹലാലായ സ്വർണ്ണം. രാജ്യദ്രോഹ സ്വർണത്തിൽ അത് വരില്ല. എന്തൊരാ ഒരു മുഖ്യമന്ത്രിയാണ്! നിങ്ങൾ കർണാടക തെരഞ്ഞെടുപ്പിനെ ഒറ്റുകൊടുക്കാൻ വേണ്ടി എലത്തൂരിലെ തീവണ്ടി ആക്രമണം ഉണ്ടാക്കിയതുപോലെ ഹരിയാന തെരഞ്ഞെടുപ്പിനെ ഒറ്റുകൊടുക്കാനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി ഹിന്ദുവിന് അഭിമുഖം കൊടുത്തത്. RSS കയ്യിലെ ഒരു ടൂളായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറി. ഇനി മുഖ്യമന്ത്രി മാത്രമാണോ ഈ കക്കണത്? ബാക്കി താഴോട്ട് വന്നാലോ, അദ്ദേഹത്തിന്റെ ഒരു മകനുണ്ട്, മരുമകനുണ്ട്, അയാൾക്ക് ടൂറിസവും പൊതുമരാമത്തുമാണ്. പൊതുമരാമത്ത് അങ്ങനെ തന്നെ ഊരാളുകളിന് കൊടുത്തു. ഒരു അപ്പണി എടുക്കുകയാണ്, പിന്നെ പണിയുള്ള ടൂറിസത്തിലാണ്. നിങ്ങൾ കോഴിക്കോട് നഗരത്തിൽ പോയി നോക്കിയിട്ടുണ്ടോ? കോഴിക്കോട് കടപ്പുറം, ഞാൻ ഒരു തീരദേശ MLA ആയ ആളാണ്. മുനീർ സാഹിബ് കോഴിക്കോട് സൗത്തിലായപ്പോ ഒരു തീരദേശ MLA. നിങ്ങൾക്ക് വണ്ടൂർക്കാർക്ക് അതിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല. 10 കൊല്ലം ഞാൻ അടീക്കോടിലാണ്. കേരളത്തിന്റെ ഒരു വലിയ പോർഷൻ കടൽ ഭാഗമാണ്. അവിടെ അറിയോ, ചില അമ്മമാര് വന്നിട്ട് കണ്ണു നിറച്ച് നമ്മളോട് പറയും, മകന് കടലിലൊക്കെ പോയി വരുന്നത് അർദ്ധരാത്രിയാണ്, അവനൊന്നുറങ്ങാൻ ഒരു കൂര വേണം, ഞങ്ങൾക്ക് ഒരു 5 സെന്റ് ഭൂമിയുണ്ട്, ഒരു വീട് വെക്കാൻ MLA സഹായിക്കോ? ഒരു രക്ഷയില്ല, CRZ നയമാണ്. ഞാനന്ന് ഞങ്ങളും ബഹുമാനനായ പ്രധാന MLA ഒക്കെ കൂടിയിട്ട് ഉമ്മൻചാണ്ടി സാറിന്റെ മുമ്പിൽ വന്ന് ഈ പ്രശ്നങ്ങൾ പറഞ്ഞു, കരഞ്ഞു പറഞ്ഞു. ഈ സങ്കടം എത്ര വർഷമായി കേൾക്കുന്നത്? ഉമ്മൻചാണ്ടി സാറ്, അദ്ദേഹത്തിനാകാവുന്ന വിധത്തിൽ നിയമസഭയിൽ ഒരു നിയമം കൊണ്ടുവന്നു, പക്ഷെ കേന്ദ്രം റിജക്ട് ചെയ്തു. ഞാൻ പറയുന്നത്, കടലിന്റെ ഓരത്ത് മത്സ്യത്തൊഴിലാളിക്ക് വീട് വെക്കാൻ CRZ നിയമം. കോഴിക്കോട് പോയിട്ടുണ്ടോ? ഇസ്രായേലിന്റെ സ്റ്റാർബക്സ് എന്ന കോഫി ഷോപ്പ് നടത്തുന്നത് കേരളത്തിലെ സ്പീക്കറുടെ സഹോദരനാണ്. മാത്രല്ല, കേരളത്തിലെ തലമുതിർന്ന CPN നേതാക്കന്മാരുടെ മക്കളാണ്, അവരുടെ കുടുംബാംഗങ്ങളാണ് അവിടെ കെട്ടിടത്തിന് അനുമതി കൊടുത്തത് ഈ പറയുന്ന മന്ത്രിയാണ്. തീരുന്നില്ല, കോഴിക്കോട് കോർപ്പറേഷനിൽ മാസം 2.5 ലക്ഷം രൂപ വാടക കൊടുക്കാമെന്ന് എഴുതി കൊടുത്തിട്ടും 45,000 രൂപയുടെ വാടകക്ക് അവിടെ കൊടുക്കുന്നു. അപ്പൊ നിങ്ങൾ പറയാണ്, ഷാജി വെറുതെ വിടല് പറയാണ് എന്നാ ഈ പൊതുയോഗത്തിൽ വെച്ചിട്ട്. പരസ്യമായിട്ട് ഞാൻ പറയാണ്, കേരളത്തിലെ ടൂറിസം മന്ത്രിയോട് നിങ്ങളൊക്കെ സാക്ഷിയാണ്, 2.5 ലക്ഷം രൂപ അടുത്ത മാസം മുതൽ നിങ്ങളുടെ ആ കടക്ക് ഞാൻ വാങ്ങിത്തരാം, അല്ലെങ്കിൽ അത് അടക്കാൻ തയ്യാറാണ്. നിങ്ങൾ 45,000 ഈ അഗ്രിമെന്റ് ക്യാൻസൽ ചെയ്യോ. വെട്ടിപ്പാണ് വ്യാപകമായി. കണ്ണൂരില് ഒരു ഒരു ADM മരിച്ചു പോകുന്ന, കൊല്ലപ്പെട്ടു പോകുന്ന സ്ഥിതിയിലേക്ക് ദിവ്യയുടെ വിഷയമാണ്.
നിങ്ങൾ ഓർത്തിട്ടുണ്ടോ ആ വിഷയം? ഇന്ന് ജാമ്യ സമയത്ത് സി പി എം നേതാക്കന്മാരാണ് ജയിലിന് മുമ്പിൽ ഉണ്ടായിരുന്നത്. സി പി എം നേതാക്കന്മാർ ജാമ്യ സമയത്ത് പറഞ്ഞത് സദുദ്ദേശപരമായി. എല്ലാവരും വിചാരിക്കുന്നത് സദുദ്ദേശപരമായി അങ്ങനെ പറഞ്ഞതല്ലേ. ദുർബല ഹൃദയനായ എ ഡി എം മരിച്ചതാണ്. ഞാനൊരു കണ്ണൂർക്കാരൻ, അവിടുത്തെ ഒരു എം എൽ എ ആയിരുന്നാൽ എന്നതിലേക്ക് ഞാൻ പറയട്ടെ, സദുദ്ദേശപരമേ അല്ല, ഒന്ന് നിഷ്കളങ്കമായ ആത്മഹത്യയുമല്ല. തെളിവ് അന്വേഷണം നടക്കട്ടെ. ഒരൊറ്റക്കാരി ഞാൻ ചോദിക്കട്ടെ, ഈ എ ഡി എം കണ്ണൂർ ജില്ലയിൽ സത്യസന്ധമായി ജോലി ചെയ്ത ഒരു ഓഫീസറാണ്, ഇടതുപക്ഷക്കാരനാണ്, സി പി എമ്മുകാരനാണ്, എന്നാൽ ഇയാൾ ഇരിക്കുന്ന ഒരു മീറ്റിംഗിൽ ഇടിച്ചു കയറിച്ചെന്ന് ദിവ്യ പറയുന്ന ഒരു വാക്കുണ്ട്. രണ്ടു മൂന്ന് ദിവസം കഴിയട്ടെ ഞാൻ പറയാം. നമ്മൾ കരുതിയത് ഏതോ ഇയാൾ വാങ്ങിയ ഒരു അഴിമതിയുടെ കഥ പുറത്തു വരാനുണ്ട് എന്നാണ്. അയാൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ആ കഥ പുറത്തു വരട്ടെ. ഒരൊറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇയാൾ ഒരു ഉന്നതനായ ഉദ്യോഗസ്ഥനല്ലേ? അയാൾ രാവിലെ അങ്ങ് പത്തനംതിട്ടയിൽ ചെന്നിറങ്ങുമ്പോൾ കാത്തിരിക്കുന്ന രണ്ടു മക്കളുണ്ട്, അയാൾ ആ കാത്തിരിക്കുന്ന ഭാര്യയുണ്ട്. അവരോടൊരു ഒരു യാത്ര പറയാതെ ഈ മനുഷ്യൻ അങ്ങ് കയറിൽ കെട്ടി തൂങ്ങോ? ഒരു വരി എഴുതാതെ ആ മനുഷ്യൻ തന്റെ ആത്മഹത്യയാണെങ്കിൽ അവസാനിപ്പിക്കുമോ? അവിടെ എഴുതിയ പേപ്പർ അവിടെ. ഇയാൾ ശുദ്ധനായ വിഡ്ഢിയാണോ? അയാൾ മരിച്ചിട്ട് ഇത്ര ദിവസമായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ കഥ എന്തേ പറയാത്തത്? അനുമതി കഥ പുറത്തു വരാത്തത്? ആരാണ് ദിവ്യെന്ന് നിങ്ങൾക്കറിയുമോ? എന്റെ കോൺസ്റ്റൻസിയോട് ചേർന്നാണ് അവർ, എനിക്കറിയാം. അവിടെ അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജിറുണ്ട്. ഇ പി ജയരാജന്റെ ഒത്താശയോടെ പിണറായിയുടെ അനുയായികൾ എന്ന നിലക്ക് കണ്ണൂരിലെ വെട്ടിപ്പ് നടത്തുന്നത് ഇവരാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇരിനാവിലെ പാർട്ടി സെക്രട്ടറിയുടെ ബൈക്ക് കത്തിച്ചു. ഇരിനാവ് ഒരു കോൺഗ്രസുകാരനും ലീഗുകാരനും അതിന്റെ പരിസരത്ത് പോകാൻ കഴിയില്ല. ഈ ദിവ്യയുടെ ഗുണ്ടകള് സ്വന്തം പാർട്ടി സെക്രട്ടറിയുടെ എൽ സി മെമ്പറുടെ ബൈക്ക് കത്തിച്ചു. തീരുന്നില്ല. എവിടെയെല്ലാം ഭൂമിയുണ്ട്? കർണാടക ബോർഡറിലുണ്ട്, കോഴിക്കോട് കണ്ണൂർ നഗരത്തിൽ ഫ്ലാറ്റുണ്ട്, സഞ്ചരിക്കാൻ കാറുണ്ട്, വിവിധ വ്യവസായങ്ങളുണ്ട്. മുകളിൽ നിന്ന് പിണറായി വിധയൻ കമ്പനി ഉണ്ടാക്കി കക്കുമ്പോ താഴെ കക്കുന്ന സഖാക്കളുടെ കൂട്ടത്തിലെ നമ്പർ വൺ ആണ് ഈ പറയുന്ന ദിവ്യ അടക്കമുള്ളവര്. അവരുടെ കൂട്ടുകച്ചവടത്തിന് എ ഡി എം നിന്നില്ല എന്നതിന്റെ പേരിൽ മാത്രമാണ് അയാൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. എന്നിട്ട് രാവിലെ കുടുംബ ബന്ധുക്കളില്ലാതെ മഹാസ്ത്ര തയ്യാറാക്കുമ്പോ ബന്ധുക്കളില്ല, ബന്ധുക്കളില്ല. നിങ്ങളൊക്കെ പൊതുപ്രവർത്തകരല്ലേ, നിങ്ങൾ പരിശോധിച്ചു നോക്ക്. അവിടെ പോലീസ് ഇടിച്ചു കയറി എല്ലാ മുറിയും പരിശോധിച്ചു. ആത്മഹത്യാ കുറിപ്പില്ല, ആത്മഹത്യാ കുറിപ്പില്ല. കണ്ണൂരിൽ ഇത് സാധ്യമാണ്, കാരണം സി പി എമ്മിന്റെ വളയാട്ടം, പ്രത്യേകിച്ച് അവർ ഭരിക്കുമ്പോഴുള്ള പ്രദേശമാണ്. എന്തെല്ലാം ചോദ്യവാസങ്ങൾ! അഴിമതി മുച്ചൂടും നിറഞ്ഞു നിൽക്കുന്ന ഒരു സർക്കാർ, എന്തൊരു അസംബന്ധമാണ് നിങ്ങൾ ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർത്തു നോക്കുക. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവിടെയാണ് ഒരു രാഷ്ട്ര ഒരു ആർ എസ് എസ്സുകാരൻ ഒരുപാട് കാലമായി ഒരു സ്വപ്നമുണ്ട്, കേരളത്തിൽ അവർക്ക് കയറാൻ കഴിയണം. പക്ഷെ കേരളത്തിൽ നേരത്തെ ഡി കെ ശിവകുമാർ പറഞ്ഞ പോലെ നമ്മൾക്ക് തമ്മിലൊരു ഒരു മനോഹരമായ ഒരു ഇക്വേഷനുണ്ട്. ജാതി മതം എല്ലാത്തിനും അപ്പുറത്ത് മലയാളി എന്ന് പറയുന്ന, ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ. അതുകൊണ്ട് ആർ എസ് എസിന് വരാൻ കഴിഞ്ഞില്ല. ഇവിടെ ഒരു മൈനോറിറ്റി സ്റ്റേറ്റ് ആണ്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒറ്റക്കെട്ടായി കമ്മ്യൂണിസ്റ്റുകൾക്കും ഫാഷിസ്റ്റുകൾക്കും എതിരെ നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ്. പലപ്പോഴും മുസ്ലിം വോട്ടുകളൊക്കെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴത് സാധ്യമല്ല. ഇപ്പോൾ സമുദായങ്ങളെ തമ്മിൽ തല്ലിക്കാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നു. പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയെയും ക്രൈസ്തവ കമ്മ്യൂണിറ്റിയെയും എങ്ങനെ തെറ്റിക്കാമെന്ന ഗഹനമായ ചർച്ച ആർ എസ് എസിന്റെ കൂടെ കേരളത്തിൽ ചേർന്ന് നടത്തുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അയാൾ ആർ എസ് എസിന്റെ ടൂളാണ്. എല്ലാ ഈ നാട്ടിലെ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരും അതിൽ കക്ഷിയാണ് എന്ന് ഞാൻ പറയില്ല, അങ്ങനെ പറയാൻ എനിക്ക് കഴിയില്ല. കാരണം എത്രയോ സത്യസന്ധരായ കമ്മ്യൂണിസ്റ്റുകളുണ്ട്, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ തന്റെ ലാബിൻ കേസ് അടക്കമുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതി മറക്കാൻ ആർ എസ് എസിന് ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുകയാണ് പിണറായി വിജയൻ. ഒറ്റുകൊടുക്കുകയാണ് ഏതെല്ലാം തരത്തിൽ? ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ തെരഞ്ഞെടുപ്പ് ഗൗരവമുള്ളതാണ്.
നമ്മുടെ നാട് നേരത്തെ ജോയി പറയുമ്പോ പറഞ്ഞു ഒരുപാട് മതങ്ങൾ, 4,599 ജാതിയും മതങ്ങളും ഉണ്ട് ഇവിടെ, 325 ഭാഷയും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഈ കേരളത്തില് ഇവിടുത്തെ ഈ വണ്ടൂരിലെ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ആണോ? കോഴിക്കോട് നഗരത്തിൽ പോയാൽ കോഴിക്കോട് ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ആണോ? കണ്ണൂരിൽ, കണ്ണൂരിൽ എന്തൊരു രസമാണ്! സത്യത്തില് അവിടെ MLA ആയി നിന്ന ആള് എന്നുള്ള എനിക്ക് അവിടുത്തെ നന്നായിട്ട് എനിക്ക് അറിയാം. കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഭക്ഷണമുള്ള ഇടം കണ്ണൂരാണ്. മുനീർ സാഹിബിന്റെ ഭാര്യ ഇവിടെ പറയാണ്. കാസർഗോഡ് പോയാലോ? ഇവിടെ ഒരു കാസർഗോഡുകാരൻ വന്ന് നിങ്ങളോട് സംസാരിച്ചാൽ, മലയാളത്തിൽ സംസാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ? അത് വേറെ സ്ലാങ്ങാണ്. ഈ ചെറിയ നാട്ടില് കണ്ണൂരില് കല്യാണം കഴിഞ്ഞാല് പെണ്ണ് വീട്ടിലേക്ക് ഭർത്താവ് പോകും. വണ്ടൂരിൽ കല്യാണം കഴിഞ്ഞാല് ഭർത്താവിന്റെ വീട്ടിലേക്ക് പെണ്ണ് പോകും. ഒരേ ചെറിയൊരിടത്തിലെ വ്യത്യസ്തമായ സംസ്കാരങ്ങൾ, അതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ രാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഒരു ഒരു മഹാവിസ്മയമായിരുന്നു ഈ രാജ്യത്തിലെ മതേതര കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അതിനാണ് കോൺഗ്രസ് നേതൃത്വം കൊടുത്തത്, അതിനാണ് നേതൃത്വം കൊടുത്തത്. രാഹുൽ ഗാന്ധി ഇവിടെ വരുമ്പോ നേരത്തെ പറഞ്ഞല്ലോ, ആ വരുന്ന ഒരു സമയമുണ്ട്, ഫാസിസം ഇന്ത്യയെ തിന്നാൻ നടക്കുന്നു എന്ന് പറയുന്ന സമയം. നിങ്ങൾ പ്രിയങ്കയെ ഓർത്തു നോക്ക്, കോൺഗ്രസുകാർ പോലും പറഞ്ഞു രാഹുൽ ഒരു ഷൈയാണ്, പോരാ. പ്രിയങ്ക ഉഷാറാണ്, പപ്പു എന്നാണ് അന്ന് രാഹുലിനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകൾ വിളിച്ചത്. രാഹുൽ ആ സമയത്ത് പ്രിയങ്ക മത്സരിക്കുമോ എന്ന് ചോദിച്ചവരോട് പ്രിയങ്ക പറഞ്ഞു, ഞാനില്ല. രാഹുലിന്റെ പിറകിൽ ഒരു കരുത്ത് പോലെ പ്രിയങ്ക നിന്നു. പപ്പു വിണ്ണു വിളിച്ച രാജ്യത്തെ 10 തലയുള്ള രാവണൻ എന്ന് മാറ്റി വിളിക്കുന്ന അവസ്ഥയിലേക്ക് രാഹുൽ എത്തിച്ചു. ഈ വയനാട്ടുകാർക്കറിയാം രാഹുലിന്റെ യാത്രയുണ്ട്, ജോഡോ യാത്ര. ആ മനുഷ്യന്റെ യാത്രയുടെ സമാപനം ഞാൻ ഏറ്റവും ഇഷ്ടത്തോടെ കേൾക്കുന്ന, ഇപ്പോഴും പിന്നെയും പിന്നെയും കേൾക്കുന്ന ഒരു പ്രസംഗമുണ്ട്, രാഹുലിന്റെ കാശ്മീരിലെ സമാപന പ്രസംഗം. ആ പ്രസംഗം ഇങ്ങനെ കാണുമ്പോ മഞ്ഞു വന്നിങ്ങനെ രാഹുലിന്റെ രോമക്കുപ്പായത്തിൽ വീഴുന്നുണ്ട്. എനിക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ ആ മഞ്ഞ് എന്റെ ഹൃദയത്തിനകത്തേക്ക് വീഴുന്നത് പോലെയാണ്. എന്തൊരു മനോഹരമായ വാക്കുകളാണ്! ഫാസിസം 400 സീറ്റുകളിൽ വരുമെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ രാഹുലിന്റെ ആ നടത്തം, ആ വർത്തമാനം വല്ലാത്ത പ്രതീക്ഷയാണ് നൽകിയത്. രാഹുലിനെ സകലരും അംഗീകരിക്കുന്ന നിമിഷത്തിലാണ് ആ പ്രിയങ്ക ഗാന്ധി ഇവിടെ മത്സരിക്കാൻ വരുന്നത്. രാഹുൽ ഇന്ത്യയുടെ മണ്ണില് നരേന്ദ്രമോദിയുടെ മുമ്പിൽ നട്ടെല്ലു നിവർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ വയനാട്ടുകാരുടെ ഒരു പിൻബലം അതിന്റെ പിറകിലുണ്ട്. ആ രാഹുലിന് കരുത്തു പകരാൻ അങ്ങനെയാണ് നമ്മൾ പ്രിയങ്കയെ. ഞാന് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഹുൽ മത്സരിക്കുമ്പോ ഞാൻ ഒരിക്കൽ പ്രസംഗിച്ചു കാഞ്ഞങ്ങാട്. സഹോദരന്മാരെ, ഇത് ലാസ്റ്റ് വണ്ടിയാണ്, കേറുന്നുള്ളിൽ കയറിക്കോളി എന്ന് പറഞ്ഞു. പിന്നെ കഴിഞ്ഞതിന് മുമ്പുള്ള 5 കൊല്ലം സഖാക്കള് നമ്മളെ കണ്ടാലൊക്കെ വിളിക്കുക, ലാസ്റ്റ് വണ്ടി വന്നാ, ലാസ്റ്റ് വണ്ടി പോയൊന്നാണ്. എടോ സഖാവേ, ഇന്ത്യയുടെ പാർലമെന്റിൽ 2 MP അവിടെ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഒന്നൊഴിച്ച് ബാക്കിയുള്ള 2 എണ്ണം ഇരിക്കുന്നത് ഈ ലാസ്റ്റ് വണ്ടിയിൽ കയറാൻ നിങ്ങൾക്ക് കൂടി സീറ്റ് ഉണ്ടായത് കൊണ്ടായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ലാസ്റ്റ് വണ്ടിക്ക് ശേഷം വേറെ വണ്ടി വന്നോ? ഇന്ത്യയിൽ വേറെ പ്രതീക്ഷയുണ്ടോ? 400 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ BJP യെ വിറപ്പിക്കാൻ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് പോകേണ്ടി വന്നത് ആ വണ്ടിയിലാണ്, ആ വണ്ടിയിലാണ്. നിങ്ങളെ വണ്ടി ഏതാണ്? ഞാൻ നേരത്തെ പറഞ്ഞ ആ 20 കള്ളന്മാർ യാത്ര ചെയ്ത വണ്ടി, ആ ബസ്സല്ല ഈ ബസ്. അതെ, ഇത് രാജ്യത്തിന്റെ നന്മയുടെ ബസ്സാണ്, ഈ രാജ്യത്തിന്റെ പുരോഗമനത്തിന്റെ ബസ്സാണ്, ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന നേരിന്റെ വണ്ടിയാണ്. ഞാൻ എന്റെ പ്രിയമുള്ള സഹോദരന്മാരോട് പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിനെ ഗൗരവത്തോടെ കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വരും. ഇവിടെ പ്രിയങ്ക ജയിക്കുമോ എന്നതല്ലല്ലോ, ഇവിടെ വന്നവരൊക്കെയും വോട്ട് ചെയ്യാൻ വന്നവരല്ലേ. ഞാൻ എന്തിനാ പിന്നെ നിങ്ങളോട് സംസാരിക്കുന്നത്? എന്തിനാണ് ഈ നേതാക്കന്മാരൊക്കെ നിങ്ങളോട് സംസാരിച്ചത്? ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ വോട്ടിനേക്കാൾ നിങ്ങൾക്ക് എത്ര വോട്ട് ഇവിടെ ചെയ്യിക്കാൻ കഴിയും എന്ന ആലോചിക്കലാണ്. രാജ്യത്തെ തിരിച്ചു പിടിക്കാൻ കഴിയണം. കാശ്മീരിലെ രാഹുലിന്റെ പ്രസംഗത്തിൽ രാഹുൽ പറയുന്നുണ്ട്, എന്നെ കുറച്ച് കുട്ടികൾ എന്നെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ഓടുവന്നു. എന്നോട് എൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു, അവരുടെ ശരീരത്തിൽ മുഴുവൻ അഴുക്കാണ്,
വേണ്ട. ഞാൻ അവരെ ചേർത്ത് പിടിച്ചു. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, നമ്മുടെ ഒന്നും മനസ്സിലുള്ള അഴുക്ക് അവരുടെ ദേഹത്തിലില്ല. രാഹുൽ രണ്ടാമത് പറയുന്നുണ്ട്, ആ കുഞ്ഞുങ്ങളുടെ ഉടൽ ഞാൻ പിടിക്കുമ്പോൾ ഇങ്ങനെ ഷിവർ ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്ക് ധരിക്കാൻ ഒരു വസ്ത്രമില്ല. എൻ്റെ മേൽക്കുപ്പായ ഞാൻ അവരെ കഴിച്ചു ചേർത്ത് പിടിച്ചു. ഇതൊരു സംസ്കാരമാണ്. പ്രസംഗിക്കാൻ വരുന്നവൻ്റെ മൈക്ക് നന്നാക്കുന്നതിൻ്റെ പരടിക്ക് ചവിട്ടുന്ന രീതിയല്ല അത്, അത് വേറെയാണ്. ഈ ചില സൂചനകൾ മതി ഒരു മനുഷ്യനെ അളക്കാൻ. വൈകാനദിയുടെ തീരത്ത് നിന്ന് 1942 ഗാന്ധിജി ഒരു യാത്ര തുടങ്ങുകയാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അപ്പോൾ വല്ലാത്ത ചൂടാണ്. ഗാന്ധിജി തൻ്റെ തല ഒന്ന് തണുപ്പിക്കാൻ വെള്ളമെടുത്ത് തല ഇങ്ങനെ നനക്കുകയാണ്. ആ സമയത്താണ് ഗാന്ധിജി ശ്രദ്ധിക്കുന്നത്, വൈകാനദിയുടെ ഒഴുക്കുള്ള ഒരു ഭാഗത്ത് ഒരമ്മ നിന്ന് വസ്ത്രമലക്കുകയാണ്. കഴുത്തറ്റം വെള്ളമുണ്ട്. ഗാന്ധിജി പറഞ്ഞു, അപകടമാണ്, നിങ്ങൾ ഇങ്ങോട്ട് വാ, നിങ്ങൾ ഇങ്ങോട്ട് വാ. അവര് വന്നില്ല. ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്ന അവിടുത്തുകാർ പറഞ്ഞു, അവർ ധരിച്ച വസ്ത്രമാണ് അലക്കിക്കൊണ്ടിരിക്കുന്നത്, ആ വെള്ളത്തിലാണ് അവരുടെ നഗ്നത അവർ മറക്കുന്നത്. ഗാന്ധിജിക്ക് സങ്കടം വന്നു. തൻ്റെ മേൽക്കുപ്പായം ഗാന്ധിജി അഴിച്ച് വെള്ളത്തിലിട്ട് തേവി തേവി ആ അമ്മക്ക് കൊടുത്തു. അമ്മ ആ കുപ്പായം എടുത്തപ്പോ ഗാന്ധിജി പറഞ്ഞു, കുറച്ചിങ്ങോട്ട് നിൽക്ക്. അവർ നന്ദി പറയുമ്പോൾ അത് കേൾക്കാൻ നിൽക്കാതെ തിരിച്ചു നടക്കുന്ന ഗാന്ധിജി മനസ്സിൽ ഉറപ്പിച്ച ഒരു കാര്യമുണ്ട്, ഇനി എൻ്റെ ഈ രണ്ടു വസ്ത്രമല്ലാതെ അലങ്കാരമായി ഞാൻ എൻ്റെ ദേഹത്ത് മറ്റൊരു തുണി ഇടണമെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യർക്കും ഉടുതുണിക്ക് മറുതുണി ഉണ്ടാവുന്ന കാലത്തെ അത് ചെയ്യൂ എന്ന്. 48 ജനുവരി 30 ഗാന്ധിജിയെ നാഥുറാം വിനായക് ഗോസ്വാമി വെടിവെച്ച് കൊല്ലുമ്പോഴും ആ രണ്ട് തുണി മാത്രമാണ് അയല്ലിച്ച ദേഹത്തുണ്ടായിരുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1948 ഡൽഹിയിൽ കഞ്ഞി പാർന്നു കൊടുക്കുന്ന ഒരു സന്ദർഭമുണ്ട്. കഞ്ഞി വിതരണം ചെയ്യാൻ ആര്, അതിൻ്റെ ഉദ്ഘാടനത്തിന് ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഇതാ നിങ്ങളെ എം എൽ എ അനിൽകുമാർ പോയിട്ട് പഞ്ചായത്ത് മെമ്പറെ വിളിച്ചാൽ പറയും, അതിനൊന്നും എന്നെ കുട്ടില്ല അറിയും, കഞ്ഞോളം. അന്ന് കഞ്ഞിക്ക് ഡയമണ്ടിനേക്കാൾ വാല്യൂ ഉണ്ട് പട്ടിണി രാജ്യത്ത്. നെഹ്റു ഇങ്ങനെ കഞ്ഞി വിളമ്പി കൊടുക്കുമ്പോൾ ഒരു അമ്മ വലിയ ഒരു പാത്രത്തിൽ ആയിട്ട് വന്നു, ഒരു 3-4 തവണ ഒഴിച്ചു കൊടുത്തു. നെഹ്റു തമാശക്ക് പറഞ്ഞു, അമ്മക്ക് ഈ മൊന്ത പിടിക്കാൻ കഴിയുമോ? അതവർക്ക് പ്രയാസമായി. അവര് നെഹ്റുവിനോട് ഇത്തിരി പരിഭവത്തോടെ പറഞ്ഞു, ഞാൻ ഈ വലിയ മൊന്ത എന്തിന് കൊണ്ടുവന്നെന്ന് അങ്ങേക്കറിയോ? ഇതിനകത്ത് എനിക്കല്ല 10-20 പേർക്കുള്ള കഞ്ഞിയുണ്ട്. അവർക്ക് ഇവിടെ വന്ന് കഞ്ഞി വാങ്ങാൻ അവരുടെ ദേഹത്തിടാൻ ഒരു വസ്ത്രം പോലുമില്ല. അതാ ഞാൻ വന്നത്. നെഹ്റു അവരോട് മാപ്പ് പറയാനുണ്ട്. പുതിയ തലമുറയിലെ കുട്ടികളോട് ഞാൻ പറയട്ടെ, അവിടെ നിന്നാണ് റിലയൻസ് തയ്ക്കുന്ന കോട്ടിടുന്ന പുതിയ പ്രധാനമന്ത്രിയെ നമ്മൾ ഇന്ന് കാണുന്നത്. പട്ടിണിയുടെ രാജ്യത്ത് എത്ര തവണ പഞ്ചവത്സര പദ്ധതി വന്നു. ഈ രാജ്യത്തിലെ മികച്ച യൂണിവേഴ്സിറ്റികൾ മുഴുവൻ ആ മനുഷ്യൻ കൊണ്ടുവന്നു. ഒരു സ്വപ്നമായിരുന്നു അത്. സ്വാതന്ത്ര്യത്തിന്റെ തലേ ദിവസം ഗാന്ധിജി നെഹ്റുവിന് എഴുതുന്ന ഒരു കത്തുണ്ട്. വിദ്യാഭ്യാസം കൊണ്ടുവരുമ്പോ കേവലം അക്ഷരജ്ഞാനമല്ല, മനുഷ്യന്റെ താളമറിയുന്ന മൗലികതയുള്ള വിദ്യാഭ്യാസം കൊണ്ടുവരണം, ഒരു കാഴ്ചപ്പാടാണ് ഈ രാജ്യത്തിൽ. ഇവിടുത്തെ CPM-കാരനെ എപ്പോഴാണ് ഈ രാജ്യം സ്വതന്ത്രമായത്? ഇവിടുത്തെ RSS-കാരന് എപ്പോഴാണ് ഈ രാജ്യം അംഗീകരിക്കാൻ തുടങ്ങിയത്? 1980 വരെ August 15 ഒരു CPM ഓഫീസിലും കൊടി ഉയർത്തിയിട്ടില്ല, അവർ ഈ രാജ്യത്തെ അംഗീകരിച്ചിട്ടില്ല. നമുക്ക് ഒന്നെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് കോൺഗ്രസുമായി. ഇതാ ഞാൻ ഇവിടെ ലീഗുകാരനാണ്, അതിന്റെ ഭാരവാഹിയാണ്, ഞാൻ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുകയാണ്. എന്നാ പിന്നെ എനിക്ക് കോൺഗ്രസ് ആയ പോരെ? ഈ പച്ചക്കൊടി മാറ്റിയ പോരെ? അല്ലല്ലോ. ഞാൻ എന്തിനാണ് കോൺഗ്രസ് ഇന്ത്യ പിന്നെയും പിന്നെയും ഭരിക്കണമെന്ന് പറയുന്നത് എന്നറിയാമോ? എനിക്ക് നാളെ കോൺഗ്രസിനെ വയറുനിറച്ച് ചീത്ത വിളിക്കാൻ സ്വാതന്ത്ര്യം വേണമെന്നതുകൊണ്ടാണ്. അതൊരു സ്വാതന്ത്ര്യമാണ്. CPM-കാരൻ രാജ്യം ഭരിച്ചാലേ. പണ്ട് മുനീർ സാഹിബ് ഒക്കെ പറയുന്നൊരു കഥയുണ്ട്, ഒരു പട്ടി, രണ്ടു പട്ടികൾ, ഒരു പട്ടി ഇന്ത്യയിൽ നിന്ന് ചൈനയ്ക്കും
ഒരു പട്ടി ചൈനയിൽ നിന്ന് ഇന്ത്യക്കും വരികയാണ്. അങ്ങനെ അതിർത്തിയിലെത്തിയപ്പോൾ രണ്ട് പട്ടികൾ കണ്ടുപിടി. അപ്പൊ ചോദിച്ചു, ഇന്ത്യയിൽ നിന്ന് പോകുന്ന പട്ടികനെ മെലിഞ്ഞ് ഒട്ടിക്കണ്. അപ്പൊ ചോദിച്ചു, ഇങ്ങനെയൊക്കെ ചൈനക്ക് പോണത്? അവൻ പറഞ്ഞു, എന്തെങ്കിലും ഒന്ന് തിന്നാൻ കിട്ടണ്ടേ, ഇന്ത്യ മുഴുവൻ പട്ടിണിയാണ്, അതുകൊണ്ട് എന്തെങ്കിലും കിട്ടാണ്ട് വെച്ചിട്ട് ചൈനക്ക് പോവാൻ. അപ്പൊ ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന പട്ടി നോക്കുമ്പോൾ നല്ല തടിച്ചു കൊടുത്ത പട്ടിയാണ്. ഇന്ത്യൻ പട്ടി അതിശയത്തെ ചോദിച്ചു, നീ എന്തിനാ ഇന്ത്യക്ക് പോണത്? അവൻ പറഞ്ഞു, പട്ടിയല്ലേ, ഒന്ന് കൊരക്കാൻ പോവാണ്. അവിടെ കമ്മ്യൂണിസ്റ്റുകളാ ഭരിക്കണത്, അവിടെ കമ്മ്യൂണിസ്റ്റുകളാ ഭരിക്കണത്, ജനാധിപത്യത്തിലെ ഈ പണിയൊക്കെ നടക്കുള്ളൂ. നിങ്ങൾക്ക് എന്നെ ചീത്ത പറയാൻ, എനിക്ക് നിങ്ങളെ ചീത്ത പറയാൻ. സി എച്ച് മുഹമ്മദ് ഉബൈദ സാഹിബും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും തമ്മിൽ വാഗ്വാദം ഉണ്ടായതറിയാം, ലീഗ് കോൺഗ്രസിനെ എതിർത്തതറിയാം. ആ സമയത്ത് ഇന്ത്യയുടെ പാർലമെന്റിൽ ബി പോക്കർ സാഹിബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എഴുന്നേൽക്കുകയാണ്. വിവാഹ നിയമ ബില്ല് വരുന്നു, നോ, സമ്മതിക്കില്ല. എന്ത് സമ്മതിക്കാതിരിക്കാൻ, ഒരാളേ ഉള്ളൂ. ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞു, പോക്കർ, താങ്കൾ ഒറ്റക്കല്ല, അങ്ങയുടെ നോ വിളിയിൽ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളെയും ഞാൻ കാണുന്നുണ്ട്. അറിയോ, ലീഗുകാരനാണ് പോക്കർ എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് അറിയാം. സഖാവേ, സക്രിയമായ ജനാധിപത്യം എന്നൊന്നുണ്ട്, അതറിയണമെങ്കില് രാജ്യം എന്താണെന്ന് അറിയണം. രാജ്യത്തെ ഒറ്റുകൊടുത്ത നിനക്ക് എന്ത് രാജ്യം, എന്ത് സ്വാതന്ത്ര്യം, എന്ത് ഡെമോക്രസി. സ്നേഹമുള്ളവരെ, നാട് തിരിച്ചു പിടിക്കാനുള്ള ഒരു വോട്ടായത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവിടെ പോയിട്ട് കൈപ്പത്തി കുന്നു കുത്താണെന്ന് അല്ല, പ്രാർത്ഥിച്ചു ചെയ്യണം. ഒരു മനോഹരമായ പ്രക്രിയയിലേക്കാണ് നിങ്ങൾ ചെല്ലുന്നത്. കിട്ടാവുന്നതിൻ്റെ പരമാവധി വോട്ടുകൾ നിങ്ങൾ പറഞ്ഞു ചെയ്യിക്കണം. ഓരോ വോട്ടും ഒരു തിളക്കമായി നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ കഴിയും. കൈപ്പത്തി അടയാളത്തിലാണ് വോട്ട് വേണ്ടത്. അഭിവാദ്യങ്ങൾ നേർന്നു, ജയിക്കുന്നു, ജയിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ യോഗ നടപടികൾ അവസാനിപ്പിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി കെ ടി അജ്മലിനെ ക്ഷണിച്ചു.